കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ നിലവിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ നിലവിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ സ്നേഹമുള്ള ഈശോയെ അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ജൂലൈ 12-ാം തീയതി. ഇന്നത്തെ വായനകൾ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16:1-14 തിരുവചനങ്ങൾ. ഇനി വിശുദ്ധർക്ക് വേണ്ടിയുള്ള സംഭാവനയെപ്പറ്റി പ്രതിപാദിക്കാം. ഗലാത്തിയായിലെ സഭകളോട് ഞാൻ നിർദ്ദേശിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാൻ വരുമ്പോൾ പിരിവൊന്നും നടത്താതിരിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും കഴിവിനനുസരിച്ചുള്ള തുക ആഴ്ചയിലെ ആദ്യ ദിവസം നീക്കിവയ്ക്കണം. ഞാൻ വരുമ്പോൾ നിങ്ങളുടെ സംഭാവന കൊണ്ടുപോകുന്നതിനു വേണ്ടി നിങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളെ എഴുത്തുമായി ജെറുസലേമിലേക്ക് അയച്ചു കൊള്ളാം. ഞാൻ കൂടെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവർ എന്നോടൊപ്പം പോരട്ടെ. ഞാൻ മക്കദോനിയയിൽ പോയിട്ട് നിങ്ങളെ സന്ദർശിക്കുന്നതാണ്. എനിക്ക് അവിടെ പോകേണ്ടതുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ കുറേ നാൾ, ഒരു പക്ഷേ ശീതകാലം മുഴുവൻ ചെലവഴിച്ചെന്നു വരാം. തദവസരത്തിൽ എന്റെ തുടർന്നുള്ള എല്ലാ യാത്രകൾക്കും വേണ്ട സഹായം ചെയ്തു തരാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. നിങ്ങളെ തിടുക്കത്തിൽ സന്ദർശിച്ചു പോരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കർത്താവ് അനുവദിക്കുമെങ്കിൽ കുറെ നാൾ നിങ്ങളോടൊത്ത് കഴിയാമെന്ന് ഞാൻ ആശിക്കുന്നു. പെന്തക്കുസ്ത വരെ ഞാൻ എഫെസോസിൽ താമസിക്കും. ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള ഒരു വലിയ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. പ്രതിയോഗികളും വളരെയാണ്. തിമോത്തിയോസ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിർഭയനായി കഴിയാൻ അവന് സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അവനും എന്നെ പോലെ കർത്താവിൻ്റെ ജോലിയിൽ വ്യാപൃതനാണല്ലോ.
ആകയാൽ ആരും അവനെ നിന്ദിക്കാൻ ഇടയാകരുത്. എന്റെ അടുത്ത് വേഗം മടങ്ങി വരേണ്ടതിന് സമാധാനത്തിൽ അവനെ യാത്രയാക്കണം. സഹോദരരോടൊപ്പം അവനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റു സഹോദരരോടൊത്ത് നിങ്ങളെ സന്ദർശിക്കണമെന്ന് ഞാൻ നമ്മുടെ സഹോദരൻ അപ്പോളോസിനെ വളരെ നിർബന്ധിച്ചതാണ്. എന്നാൽ ഈ അവസരത്തിൽ നിങ്ങളുടെ അടുത്തു വരാൻ അവന് ഒട്ടും മനസ്സില്ലായിരുന്നു. സൗകര്യപ്പെടുമ്പോൾ വന്നുകൊള്ളും. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, പൗരുഷവും കരുത്തും ഉള്ളവരായിരിക്കുവിൻ. നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13:22 മുതലുള്ള വാക്യങ്ങൾ. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവെ, രക്ഷപ്രാപിക്കുന്നവർ ചുരുക്കമാണോ? അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേർ പ്രവേശിക്കുവാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ, ഞങ്ങൾക്ക് തുറന്നു തരയണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്നും ഞാൻ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൻ പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും. അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും. അപ്പോൾ തന്നെ ചില ഫരിസേയർ വന്ന് അവനോട് പറഞ്ഞു, ഇവിടെ നിന്നും പോകുക, ഹെറോദോസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ, ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും. മൂന്നാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും. എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ ജെറുസലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല. ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴ് ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല. ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ല. ക്രിസ്തുവിനൊപ്പം സഞ്ചരിച്ചാലും ഊണുമേശകളിലെ വിരുന്നാസ്വദിച്ചാലും കുരിശിൻ്റെ ഇടുങ്ങിയ വഴിയിലൂടെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ദൈവരാജ്യ വിരുന്നിൽ ഞാൻ പുറന്തള്ളപ്പെടുമെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. വിരുന്ന് നടത്തുന്നവരുടെയും വിരുന്നിനിരിക്കുന്നവരുടെയും ഉള്ളിലിരുപ്പിനെ ചോദ്യം ചെയ്യുന്ന ക്രിസ്തുവിനെ ഈ സുവിശേഷത്തിൽ ഞാൻ കണ്ടുമുട്ടുന്നുണ്ട്. രക്ഷപ്രാപിക്കാനുള്ള അടയാളം കുരിശെടുക്കലാണെന്നും കുരിശിൽ മരിക്കലാണെന്നും ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തുവിനെ കൊല്ലാനുള്ള ഹെറോദോസിന്റെ പദ്ധതികളെ ധീരതയോടെ വെല്ലുവിളിച്ചുകൊണ്ട് അധികാരത്തിന്റെ അംശവടി കുരിശാണെന്ന് ക്രിസ്തു എന്നെ പഠിപ്പിക്കുന്നു. കുരിശിനെ ഉപേക്ഷിക്കാനുള്ള പിശാചിന്റെ പ്രലോഭനങ്ങളെ ക്രിസ്തു നേരിട്ടതുപോലെ ഞാനും സ്വർഗരാജ്യത്തിലേക്കുള്ള ഇടുങ്ങിയ വാതിലുകളെ കൊട്ടിയടയ്ക്കാതിരിക്കണം. ക്ലേശങ്ങളുടെയും സഹനങ്ങളുടെയും ഇടുങ്ങിയ കുരിശയാത്രകൾക്കുമപ്പുറത്ത് സ്വർഗരാജ്യത്തിൽ ഇടം നൽകാൻ എനിക്ക് മുൻപേ കാൽവരി കയറിയവനുണ്ട് എന്നുള്ള ബോധ്യം എൻ്റെ വിശ്വാസ ജീവിതത്തെ ആഴപ്പെടുത്തണം. കുരിശിൻ്റെ വഴിയിൽ എന്നെ തോൽപ്പിച്ചവരുണ്ടാകാം, എന്നെ അവഗണിച്ചവരുണ്ടാകാം, പക്ഷേ കാൽവരി യാത്ര പൂർത്തിയാക്കി കുരിശിൽ മരിച്ചവൻ എന്നെ കാത്തിരിപ്പുണ്ടെന്ന് ഞാൻ തിരിച്ചറിയണം. നല്ല തമ്പുരാനെ, എൻ്റെ ജീവിതത്തിൻ്റെ കുരിശിൻ്റെ വഴിയിൽ മറ്റുള്ളവരെക്കാൾ ഞാൻ പുറകിലായാലും സ്വർഗരാജ്യത്തിൽ എന്നെ മുൻപിലെത്തിക്കാൻ നീയുണ്ടെന്നുള്ള ആത്മവിശ്വാസം എന്നെ വഴി നടത്തട്ടെ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ക്ഷമിക്കാത്ത എൻ പാപങ്ങളെണ്ണി ഞാൻ പുലരുവാൻ വൈകുമെൻ പുണ്യങ്ങളെണ്ണി ഞാൻ അസ്തമിക്കാത്ത എൻ പാപങ്ങളെണ്ണി ഞാൻ പുലരുവാൻ വൈകുമെൻ പുണ്യങ്ങളെണ്ണി ഞാൻ ഏറെ നാൾ പ്രാർത്ഥിച്ചു ഏറെ നാൾ ധ്യാനിച്ചു നന്നാകില്ലെന്നോ ഞാൻ ഉള്ളത്തിൽ ചിന്തിച്ചു ഏറെ നാൾ പ്രാർത്ഥിച്ചു ഏറെ നാൾ ധ്യാനിച്ചു നന്നാകില്ലെന്നോ ഞാൻ ഉള്ളത്തിൽ ചിന്തിച്ചു സ്വസ്ഥതയില്ലാതെ നിദ്രയതില്ലാതെ ശക്തിയതെല്ലാമേ ചോർന്നിടുന്നു സ്വസ്ഥതയില്ലാതെ നിദ്രയതില്ലാതെ ശക്തിയതെല്ലാമേ ചോർന്നിടുന്നു ആശ്വാസം തേടി തേടി ആമോദം തേടി തേടി നിന്നാമം പാടി പാടി ആരാധിക്കാം ആശ്വാസം തേടി തേടി ആമോദം തേടി തേടി നിന്നാമം പാടി പാടി ആരാധിക്കാം കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ നിലവിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ ശല്യങ്ങൾ എന്നെ തകർക്കാതെ ശ്രീവായാം വേലിയാൻ കാവലായി തീരണേ തിന്മതൻ ശല്യങ്ങൾ എന്നെ തകർക്കാതെ ശ്രീവായാം വേലിയാൽ കാവലായി തീരണേ ഈശോതൻ ക്രൂശിൽ ഞാൻ ചാഞ്ഞുറങ്ങിടുമ്പോൾ മുള്ളുകൾ മുത്തുകൾ സഹനങ്ങൾ രത്നങ്ങൾ ഈശോതൻ ക്രൂശിൽ ഞാൻ ചാഞ്ഞുറങ്ങിടുമ്പോൾ മുള്ളുകൾ മുത്തുകൾ സഹനങ്ങൾ രത്നങ്ങൾ ആശ്വാസം തേടി തേടി ആമോദം തേടി തേടി നിന്നാമം പാടി പാടി ആരാധിക്കാം ആശ്വാസം തേടി തേടി ആമോദം തേടി തേടി നിന്നാമം പാടി പാടി ആരാധിക്കാം കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ നിലവിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ നിലവിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ ആരാ
നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ. കാരുണ്യമേ ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ. തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ. ആരാധന പാടാം മാലാഘമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടാം മാലാഘമാ ജീവന്റെ തിരുഭോജ്യമേ. സ്നേഹമേ ആരാധന
നിനക്കാരാധന എൻ്റെ ജീവനായി തീരുന്ന സ്നേഹമേ ആരാധന നിനക്കാരാധന ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യമാ സ്നേഹമേ ദിവ്യകാരുണ്യമേ തിരുവത്താഴമേശയിലെ സമ്മാനമേ തിരുവത്താഴമേശയിലെ സമ്മാനമേ ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ആരാധനാ പാഠം ആലാഘമാരൊപ്പം ജീവൻ്റെ തിരുഭോജ്യമേ.
Please, please.